हलो एवरी वन वेलकम बैक टू एन मीडिया बी बी प्लस का साधाद एपिसोड 85 बी बी प्लस का साधी क्यों फिरोसु नोबियम रमजान मणिकुटने സായിടെതിരെയൊക്കെ പ്ലാനിങ്സ് ഉണ്ടാക്കുന്നതാണ്, നോമിനേഷൻ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള ചില പ്ലാനിങ്സ് ഉണ്ടാക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. അതിൻ്റെ പിന്നിലെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ലാലിട്ടൻ വന്ന എപ്പിസോഡിൽ ലാലിട്ടനൊരു ഗെയിം അവിടെ വെച്ചു, അതായത് സഹതാപം, ലക്കും പെർഫോമൻസും. ഈ മൂന്ന് കാര്യങ്ങളിൽ ഏത് വെച്ചിട്ടാവും ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നൊരു ചോദ്യം. അപ്പോൾ അവിടെ മണിക്കുട്ടൻ പറഞ്ഞത് ഇവിടെ ഫിറോസ് നിൽക്കുന്നത് സഹതാപം എന്ന ഒരു ട്രാക്കിലൂടെയാണ് എന്ന്. അതിന് റീസണായിട്ട് മണിക്കുട്ടം പറഞ്ഞത് ഇവിടെ ഒരു ടാസ്കിൽ, സ്പോൺസർഷിപ്പ് ടാസ്കിൽ ഫിറോസ് ഒരു പ്രാവശ്യം പറയുകയുണ്ടായി മക്കളോട് പറയുന്ന പോലെ, മക്കളെ മക്കൾ വിഷമിക്കേണ്ട, അച്ഛനിവിടെ ഒറ്റയ്ക്കാണെങ്കിലും അച്ഛനിവിടെ എങ്ങനെ നിൽക്കും എന്നൊരു രീതിയിൽ ഫിറോസ് പറഞ്ഞതായിട്ടും, അതുമാത്രമല്ല ഫിറോസ് പലതവണയായി തൻ്റെ ജോലി പോകുമെന്നും ഇവിടെ ഇനിയും കണ്ടിന്യൂ ചെയ്താൽ തൻ്റെ ജോലി പോകുമെന്നും എന്ന രീതിയിലൊക്കെ പലതവണയായിട്ട് പറഞ്ഞതായി മണിക്കുട്ടൻ പറഞ്ഞു. അതുകൊണ്ടാണ് മണിക്കുട്ടൻ ഫിറോസിനെ സഹതാപം വെച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് പറയാൻ റീസൺ. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഫിറോസിനത്ര പിടിച്ചില്ല. അതിലും കാരണമുണ്ടാവാം, അതെന്തായാലും ആയിക്കോട്ടെ. ഫിറോസ് പലപ്പോഴായിട്ട് ക്യാമറയിൽ സംസാരിക്കും, നമ്മൾ കണ്ടതാണ്. അത് ഫിറോസിൻ്റെ ഫാമിലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഇൻട്രാക്ട് ചെയ്യുന്നതാവാം, എന്ന് വേണമെങ്കിലാവാം. അതൊക്കെ അവരുടെ ഗെയിം സ്ട്രാറ്റജീസ്, ഗെയിം പ്ലാനിങ്, അല്ലെങ്കിൽ സിൻസിയറായിട്ട് പറഞ്ഞതാവാം, അതൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ കാര്യം മണിക്കുട്ടൻ പറഞ്ഞത് ഫിറോസിന് പിടിച്ചില്ല. അപ്പോൾ ഫിറോസും നോബിയൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു. റംസാനും അവിടെ ഉണ്ടായിരുന്നു. റംസാനും മണിക്കുട്ടനും തീരെ പിടിക്കുന്നില്ല എന്നാണ് കോൺവെർസേഷൻ കണ്ടിട്ട് മനസ്സിലായത്. ഇനിയിപ്പോൾ മണിക്കുട്ടൻ എന്തെങ്കിലും കാണിച്ചാൽ ഞാനത് തിരിച്ച് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ തിരിച്ച് പറയും, തേച്ചൊട്ടിക്കും എന്ന രീതിയിലൊക്കെ സംസാരം അവിടെ വന്നു. നോബി ഭയങ്കര കലിപ്പിലാണ് മണിക്കുട്ടനെ എന്താ ട്രീറ്റ് ചെയ്യുന്ന പോലെ അവരുടെ സംസാരം കേട്ട് മനസ്സിലായത്. ഭയങ്കര ഒരു കലിപ്പ് ലുക്കായിരുന്നു നോബിയുടെ ആ ഒരു ഡിസ്കഷൻ്റെ സമയത്ത്. മണിക്കുട്ടനെതിരെയാണ് ഈ റിയാക്ഷൻസൊക്കെ. പിന്നെ മണിക്കുട്ടൻ്റെ കാര്യം മാത്രമല്ല, സായിയുടെ വിഷയം വന്നവിടെ, സായി ഇവിടെ ഓരോ ആൾക്കാരെ പിടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആദ്യമൊക്കെ അഡോണിയുടെയും റംസാൻ്റെ പിന്നിലായിരുന്നു, പിന്നീട് ഡിംപിളിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് അങ്ങനെ ഇവിടെ സഹതാപം ക്രിയേറ്റ് ചെയ്ത് പിടിച്ചിരുന്നു എന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ, അതായത് സായി സഹതാപം പിടിച്ചുകൊണ്ടാണോ അവിടെ നിൽക്കുന്നത്, അല്ലാതെ മണിക്കുട്ടനെതിരെയാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്, ഇവർ പറയുന്നതിൽ വല്ല കാര്യങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതോ ഇതൊക്കെ ഇവരുടെ ഒരു ഗെയിം പ്ലാനിങ് ആണോ? ഈ മൂന്ന് ആൾക്കാരെ പലപ്പോഴും ഒന്നിച്ചിരുന്ന് നമ്മൾ കണ്ടതാണ് ഓരോ പ്ലാനിങ്സൊക്കെ നടത്തുന്നത്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും കാണാൻ ബി ബി പ്ലസ്സിൽ കാണാൻ സാധിച്ചതും ഇത് തന്നെയാണ്, നോമിനേഷനെ പറ്റിയുള്ള ഡിസ്കഷൻസൊക്കെ. അപ്പോൾ എന്താണെന്ന് ഇതൊക്കെ കാണിച്ച് നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. കൂടാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.